Namaskaram, ellavarkkum, Kerala Careers in Day, YouTube channel lake, swagatham. Nammal innu ee video lude nokkanayi pogunnathu Kerala Public Service Commission, KPSC, guest date 15/6/2023, publish cheytha notification le. Non-vocational teacher junior in geography and for Kerala Vocational Higher Secondary Education Department ലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കേരള പി എസ് സിയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 087/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ ജിയോഗ്രാഫി സാലറി എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റി സെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നല്ലൊരു ശതമാനം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ് അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അതായത് 2/1/1983 1/1/2000 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എസ് സി അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റ്സിന് കേരള പി എസ് സിയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ് ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ജിയോഗ്രാഫിയിൽ മിനിമം 50% മാർക്കോടുകൂടി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഏതേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നു അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോസ്റ്റ് ഗ്രാജുവേഷൻ അതും എസ് സി അല്ലെങ്കിൽ എസ് ടി ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് 5% മാർക്കിൻ്റെ റിലാക്സേഷൻ ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ ടോട്ടൽ 4-5 ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് അതും റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഏതോ കേരള പാസ്സായവരോ അല്ലെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇക്വലൻ്റ് ആയി പറയുന്ന ഏതെങ്കിലും ഒരു ഇക്വലൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി എഡ് ഇൻ കൺസേൺ സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൺസേൺ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ജിയോഗ്രഫിയാണ് അതിൽ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അംഗീകരിച്ചതോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേതോ പാസ്സായിട്ടുള്ളവരായിരിക്കണം രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഇൻ കൺസേൺ ഫാക്കൽറ്റിയിൽ അതും റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ പഠിച്ചിരിക്കേണ്ടതാണ് അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേത് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ കൺസേൺ ഫാക്കൽറ്റിയിലോ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക്
ബി എഡ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ഉള്ളവർ, അതും റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ നാലാമതായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഹോൾഡേഴ്സ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി, അതിൽ മിനിമം 50% മാർക്കോടുകൂടി പാസ്സായി, അതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാമിനേഷനും പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും പ്രഫറൻസായി പറഞ്ഞിരിക്കുന്നത് PhD, MPhil, അതും ക്വാളിഫൈഡ് ആസ് എ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് ഉള്ളവരാണെങ്കിൽ അവർക്ക് നെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത്, ഏത് പേഴ്സണാണോ MA'ഡ്, അതും സബ്ജക്ട് കൺസേണിൽ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേത് ഉള്ളത്, അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതും പോസ്റ്റ് ഫോർ നോൺ വൊക്കേഷണൽ ടീച്ചർ, അതും ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസി ഓതറൈസ്ഡ് ആയിട്ടുള്ളതോ പാസ്സായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കാൻഡിഡേറ്റ്സിനാണോ നോൺ ക്വാളിഫയിങ് ഡിഗ്രി വൈസ് PhD, MPhil, പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെല്ലോഷിപ്പ് ഉള്ളത്, അവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/7/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയർസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയർസ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.